നമസ്കാരം. കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോളേജുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അതായത് ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകളും സർക്കാർ ഫാർമസി കോളേജുകളിലെ ബിഫാം കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളും നികത്തുന്നതിനായിട്ടുള്ള ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് റിസൾട്ട് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതായത് 23/11 നവംബർ 23 വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾ നൽകിയ ഓൺലൈൻ ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോളേജുകളിലെ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമായിട്ടുണ്ട്. ഹോം പേജിൽ നിന്ന് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റൗട്ട് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ് അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായ വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഒടുക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ഓർ ബാക്കി തുക ബാധകമാണെങ്കിൽ 25/11 അതായത് നവംബർ 25 മുതൽ 27 വരെ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ ഒടുക്കിയ ശേഷം 27 അതായത് നവംബർ 27 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടിയത് ആ ഒരു കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിൽ ഡേറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡേറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും പ്രോസ്പെക്റ്റസ് ക്ലോസ് 11.7.1 പ്രകാരമുള്ള മറ്റ് രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. പ്രോസ്പെക്റ്റസ് ക്ലോസിൻ്റെ ഒരു പിക്ചർ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇനി നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് ഓർ അധിക തുക ബാധകമെങ്കിൽ ഒടുക്കി കോളേജുകളിൽ ഹാജരായി പ്രവേശനം നേടാത്ത, അതായത് എന്തെങ്കിലും തുക അധികം അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ച് പ്രവേശനം നേടാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അലോട്ട്മെൻറ്റ് റദ്ദാവുന്നതായിരിക്കും. സോ അതായത് അവർക്ക് പ്രവേശനം നേടാൻ സാധിക്കത്തില്ല. ഫീസ് എന്തെങ്കിലും അധികം തുക അടച്ചിട്ട് അടയ്ക്കണം. പക്ഷേ അവർ ഇതുവരെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കത്തില്ല. ഇനി സർക്കാർ ഓർ എയ്ഡഡ് കോളേജുകളിലെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ ഓപ്ഷൻ പ്രകാരം പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം നിർബന്ധമായും പുതിയ അലോട്ട്മെൻറ്റ് സ്വീകരിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ സർക്കാർ ഓർ എയ്ഡഡ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം ലഭിച്ച അഡ്മിഷൻ റദ്ദായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് പങ്കെടുത്ത് കാണും, അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ അഡ്മിഷൻ റദ്ദായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 27/11/2021 വൈകിട്ട് 3 മണിക്ക് ശേഷവും ഒഴിവ് വരുന്ന സീറ്റുകൾ സ്പോട്ട് അഡ്മിഷൻ മുഖാന്തരം ബന്ധപ്പെട്ട കോളേജുകൾ നികത്തുന്നതാണ്. അതായത് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതായത് മോപ്പപ്പ് അലോട്ട്മെൻ്റ് ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരിക്കും 27-ാം തീയതിക്ക് ശേഷം. അതായത് നിങ്ങളെല്ലാവരും പ്രവേശനം നേടിയ ശേഷവും കോളേജിലെ സീറ്റുകൾ ഒഴിവഴിവാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി നികത്തുന്നതായിരിക്കുമെന്നാണ് സിയുടെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 04712525300 ആയിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കാവുന്നതുമാണ്. സോ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. ഇറ്റ്സ് വി ഫ്രം കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്.